രാജ്യത്ത് കള്ളനോട്ടുകൾ വർദ്ധിക്കുന്നതായി റിസർവ് ബാങ്കിന്റെ പുതിയ വാർഷിക റിപ്പോർട്ട്. 500 രൂപയുടെ കള്ളനോട്ടുകൾ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മുൻ വർഷത്തേക്കാൾ ഇരട്ടിയായി. റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി. 2021-2022 സാമ്പത്തിക വർഷത്തിൽ എല്ലാ മൂല്യങ്ങളിലുമുള്ള കള്ളനോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് RBI റിപ്പോർട്ടിൽ പറയുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 500 രൂപയുടെയും 2000 രൂപയുടെയും കള്ളനോട്ടിൽ വൻ വർധനവുണ്ടായതായി. 101.9% വർധനവാണ് 500 കള്ളനോട്ടുകളുടെ എണ്ണത്തിലുണ്ടായത്. 2000 കള്ളനോട്ടുകൾ 54.16% വർദ്ധിച്ചു. റിപ്പോർട്ടിന് പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച മാത്രമാണ് നോട്ട് നിരോധനം കൊണ്ടുണ്ടായ ദൗർഭാഗ്യ നേട്ടമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. കൂടാതെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാൻ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി. നിങ്ങൾ എങ്ങനെയാണ് നോട്ട് നിരോധനത്തിലൂടെ എല്ലാ കള്ളനോട്ടുകളും തുടച്ചു നീക്കുമെന്ന് രാജ്യത്തിന് ഉറപ്പ് നൽകിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ട്വീറ്റിൽ അദ്ദേഹം ചോദിച്ചു. RBI റിപ്പോർട്ടും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം, എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ, 20 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് ഗോൾ പടിഞ്ഞാറെ നട ശ്രീകുമാര സമാജം ബിൽഡിംഗ് കൊടുങ്ങല്ലൂർ.